ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ്, ട്രാവൽ റൈറ്റർ, ടെലിവിഷൻ അവതാരകൻ, യൂട്യൂബർ എന്നിങ്ങനെ നീളുന്നു നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ മേഖലകൾ. അത് മറ്റാരുമല്ല വാഹനപ്രേമികളുടെ ഹരമായ മിസ്റ്റർ ബൈജു എൻ നായർ. 1994 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇദ്ദേഹം 2018 മികച്ച ട്രാവലോഗിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. ഓട്ടോമൊബൈൽ മേഖലയിലെ എന്തൊരു സംശയത്തിനും മിസ്റ്റർ ബൈജു എൻ നായരുടെ കയ്യിൽ ഉത്തരമുണ്ട്. കേൾക്കാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇന്നത്തെ കൈറോസ് ടോക്കിൽ. എവിടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ഞാൻ മീശ എടുത്തത് ഇന്ത്യക്കാരനെ തിരിച്ചറിയാതിരിക്കാനാണ്. ശരിക്കും അത് ഉള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാത്ര ചെയ്യുന്ന ആരും അത് സമ്മതിക്കും. ഇന്ത്യക്കാർക്ക് ഒരു വിലയും മിക്ക രാജ്യങ്ങളിലും ഇല്ല. കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം, കെയറോസ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. എത്ര വാഹനങ്ങളെ റിവ്യൂ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കുണ്ടാവും. എത്ര പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കണക്കുണ്ടാവും. എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാലും ഒരു കണക്കുണ്ടാവും. എത്ര ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാലും, അല്ല അത് ഈ പറഞ്ഞ പോലെ ഞാൻ എത്ര ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാലാണ് എനിക്കും കൂടുതൽ അറിയാം. കാരണം ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് പണ്ട് തൊട്ടേ മാതൃഭൂമിയിലൊക്കെ പണ്ട് ജോയിൻ ചെയ്ത കാലം തൊട്ടേ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത് വേറൊരു അനുഭവമാണ്, അത് രസമുള്ള അനുഭവമാണ്. അതിനിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചേരുന്ന കാലത്തൊക്കെ കൂടുതൽ ഇന്റർവ്യൂസിന് വേണ്ടി പലരും വിളിക്കുന്നത് ഇപ്പം നമ്മളെ യൂട്യൂബിൽ സജീവമായപ്പോഴാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വീട്ടിലെ ആളാണ് എന്നുള്ള മട്ടിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ ഇന്റർവ്യൂസിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ദിവസവും ഓരോന്ന് വെച്ചൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളൊരു പരിമിതിയേ ഉള്ളൂ. ദിവസവും ഇതൊക്കെ തന്നെയാണല്ലോ ഒരു ചാനലിൽ കണ്ടത് തന്നെ അടുത്ത ചാനലിൽ വരുമ്പോൾ ഉള്ള ഒരു വിരസത. പക്ഷേ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആകുമ്പോൾ ഒരു വാഹനം കഴിഞ്ഞു അടുത്ത വാഹനത്തിലേക്ക് പോകുന്നു, അപ്പം അങ്ങനെ ഒരു പുതുമയുണ്ട്. ഇതിനകത്ത് പുതുമയില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ ഇന്റർവ്യൂവിൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആരും ചോദിക്കാതെ പോയ എന്തെങ്കിലും ഉണ്ടോ? എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ വണ്ടികൾ എന്ന് പറയുന്നത് ഞാൻ 98 മാതൃഭൂമിയിൽ ഓട്ടോമൊബൈൽ കോളം എഴുതി തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഈ വണ്ടികളെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടാതിരിക്കട്ടെ, നമ്മൾ ഒരാളൊന്ന് പരിചയപ്പെടുന്നു, ബൈജു അല്ലെ, ഞാൻ കുറേ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ അടുത്ത ചോദ്യം ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ഇങ്ങനെ ഇരിക്കുക, അതിലേക്ക് പോകും നാച്ചുറലി ആളുകൾ. കാരണം എല്ലാവർക്കും അത് സംശയമുണ്ട്. പല വണ്ടി ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരൺ ചോദിച്ച പോലെ അതല്ല, അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പം നമ്മളെപ്പോഴും അതിനെപ്പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അത് ആസ്വദിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയുമ്പോൾ അതൊരു വലിയ ആസ്വാദികരമായ കാര്യമൊന്നുമല്ല. പക്ഷേ യാത്രകളെപ്പറ്റി പറഞ്ഞാൽ ഞാൻ കൂടുതൽ വാചാലനാകാറുണ്ടെന്ന് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സാറ് മറ്റേ ആ രാജ്യത്തെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടി എനിക്ക് പറയാനും ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് എക്സൈറ്റഡാണ് ഞാൻ അത്തരം കാര്യങ്ങൾ പറയാൻ. പല ഇൻ്റർവ്യൂസിലെ യാത്രകളെപ്പറ്റി ചോദിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും വളരെ കുറച്ച്, എത്ര രാജ്യങ്ങളിൽ പോയി, ഏതാ ഇഷ്ടപ്പെട്ട രാജ്യം, രണ്ടു മൂന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുള്ളൂ. അപ്പം ഞാൻ സ്വയം ചിന്തിക്കാറുണ്ട് കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് ഞാൻ യാത്രകളെപ്പറ്റി പറയുമ്പോഴാണല്ലോ. മറ്റേത് ഞാൻ അത്രയും വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ടിവിയിലൊക്കെ വന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ആയിരിക്കും എൻ്റെ എക്സൈറ്റ്മെന്റ് കുറച്ച് തീർച്ചയായിട്ടും കുറവാണ്. പിന്നെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഒരു വാഹനങ്ങളെന്ന് പറയുന്നത് നമുക്ക് അത് പരിചയപ്പെടുത്തുന്നതിനും വർണ്ണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം ദിവസവും എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു, എഴുതുന്നു, അല്ലെങ്കിൽ പറയുന്നു, ഇത് പറഞ്ഞു പറഞ്ഞ് ഒരു പരിധിയിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെ എഴുതിയൊക്കെ വർണ്ണിക്കുന്നതും മസിൽമാൻ എന്നൊക്കെ വർണ്ണിക്കാറുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ വാക്കുകൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ വരുന്ന വണ്ടികൾ മിക്കതും ഏകദേശം ഒരേ സ്വഭാവമാണ്. അങ്ങനെ ഒന്നും മോശമൊന്നും തീരെ മോശം വണ്ടികളില്ല. പിന്നെ അതിൽ വരുന്ന ടെക്നോളജികളാണെങ്കിലും ഏകദേശം ഒരുപോലെയാണ്. ചില ഫീച്ചേഴ്സ് ഓരോ വണ്ടിയിലും കൂടി വരുന്നു എന്നല്ലാതെ നമുക്ക് അങ്ങനെ അതിഭയങ്കരമായിട്ട് വിവരിക്കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പറ്റില്ല, അതും പറ്റില്ല. ഇത് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ് ആണ് ഈ വണ്ടിയിൽ എന്ന് പറയുന്ന വണ്ടികൾ വരുന്നില്ല. കാരണം എല്ലാത്തിലും മോശമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നം ഞാനിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, എഴുതുമ്പോഴായാലും പറയുമ്പോഴായാലും ഉണ്ട്. പിന്നെ അത് കാണുന്നവരെ ബോധ്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ കുറേ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തമാശ പറയുന്നു, രാഷ്ട്രീയം പറയുന്നു, സാഹിത്യം പറയുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊന്ന് ലൈവായിട്ട് പോകുന്നത്. വാഹനത്തിൻ്റെ കാര്യത്തിൽ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴേ പലപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ ആരെയും അങ്ങനെ വേദനിപ്പിച്ച് പറയുന്ന പോലെയല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ ഈ ചില ആൾക്കാരുണ്ട് വളരെ കണ്ണിങ് ആയിട്ട് സംസാരിക്കും എന്ന് പറയുന്ന പോലെയാണ് എല്ലാം സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ലെഗ് സ്പേസിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നെക്കാളും കുറച്ച് നീളമുള്ള ഒരാൾക്ക് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ലെഗ് സ്പേസ് ആകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അത് കേൾക്കുമ്പോഴത്തേക്ക് ശരി, ഇപ്പോൾ ഒരു ഒരു ഓഡിയൻസ് എന്നുള്ള രീതി, ഒരു പ്രേക്ഷകർ എന്നുള്ളതിൽ
അത് വാഹന കമ്പനികളുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ നിന്ന് തന്നെ അത് കൺവേ ചെയ്യുന്നില്ല. പക്ഷെ ഇത് കുറച്ചുകൂടി ലെഗ് സ്പേസ് ആകാമായിരുന്നു, അല്ലെങ്കിൽ എന്റെ അത്രയും ഹൈറ്റ് ഉള്ള കുഴപ്പമില്ല, കുറച്ചുകൂടെ ഹൈറ്റ് ആകുമ്പോൾ പ്രശ്നം വന്നേക്കാം എന്ന് പറയുമ്പോഴും അത് കൺവേ ചെയ്യുന്നില്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഏത് കാര്യത്തെയും രണ്ടു തരത്തിൽ സമീപിക്കും. ഒന്ന് കൊല്ലുക എന്ന് പറയുന്ന സംഭവം, മറ്റൊന്ന് നമ്മള് ഒന്നൊന്ന് കൂടെ നടന്ന് പരിചയപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മളതിന് സാഹിത്യത്തിൽ പറയുകയാണെങ്കിൽ എസ് ഗുപ്തൻ നായരുടെ വിമർശനത്തെ പറ്റി പറയുന്നത് തോഴി വിമർശനം എന്ന്, അതായത് കൂടെ നടന്ന് പരിചയപ്പെടുത്തുക, അല്ലാതെ കുറ്റം പറയലല്ല. പക്ഷെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും ഇനി ഇന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ സാഹിത്യം പഠിച്ചുകൊണ്ട് കാര്യം പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു ഒരു വണ്ടി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി വെറുതെ ഇങ്ങനെ ഒരു സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിക്കൽ മാത്രമല്ല, അതിന്റെ പിന്നിൽ വർഷങ്ങൾ അധ്വാനവും റിസർച്ചും ഒക്കെ ഉണ്ട്. ഒരു സിനിമയുടെ കാര്യം നമ്മൾ പറയാറില്ല, സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ കണ്ടിട്ട് അയ്യോ വളരെ മോശം സിനിമ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ആ സിനിമയെ സംബന്ധിക്കുന്ന പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്, അതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മളങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്തൊരു ഫേസ് ലിഫ്റ്റിൽ അത് അവരത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പല ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകൾ അഭിപ്രായം അവർ കണക്കിലെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ കൊല്ലാതെ ഒരു പ്രൊഡക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നു എന്നേ പറയാനുള്ളൂ. പക്ഷെ അത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകാറുണ്ട് അതിന്റെ പ്രശ്നം എന്താണ്. ഒരു ചെറിയ ഉദാഹരണത്തോടെ ഞാൻ പറയാം, ഏത് വണ്ടിയാന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാലത്ത് ഇവിടെ ഒരു സെവൻ സീറ്റർ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വണ്ടി വന്നു, ഞാൻ അതിനകത്ത് ഒന്നും സത്യത്തിൽ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ വണ്ടിയുടെ തേർഡ് റോ സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയ്യോ എന്നിങ്ങനെ വച്ചിട്ട് ഇറങ്ങുന്നത് ഏഷ്യാനിലെ പ്രോഗ്രാമിൽ അവർ കട്ട് ചെയ്തിട്ടു, 26 ബുക്കിംഗ് ക്യാൻസലായി ഇവിടെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ നടന്നു റിയാക്ഷൻ മാത്രം. അത്രയും സെൻസിറ്റീവ് ആണ് അത് കാണുന്നവരുടെ കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ കൊല്ലാൻ പാടില്ല. പക്ഷെ ഞാൻ അതിന്റെ ബാക്കി ഇരുന്ന് പറയുകയും ചെയ്തിരുന്നു, സ്പേസ് വളരെ കുറവാണ്, കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഒരു എന്റെ ഒരു പ്രതികരണം അവസാനത്തിൽ നിന്ന് ഭയങ്കര ഞാൻ ചിലപ്പോ ഈ ഞാൻ മിക്കവാറും കാണാറുള്ള ഒരു ഇതാണ്, ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇത് ഇതിന്റെ സൗണ്ട് അടുക്കളയിൽ നിന്നെങ്ങാനും വൈഫ് കേൾക്കുവാണെങ്കിൽ എന്നാലും പറയും രണ്ടു ദിവസം അടുപ്പിച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് പ്ലാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ വേറെ ശല്യക്കാരൻ വന്നു എന്നാണോ? അല്ലല്ല, പുതിയ വണ്ടിക്ക് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ, വൈജന്റെ സ്വരം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, കേട്ടോണ്ടിരുന്നേ ഉള്ളൂ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു അവരുടെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നതിൽ ഒരു 90% സെയിൽസ്മാൻമാരെക്കാളും കൂടുതൽ നിങ്ങളെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആരെങ്കിലും പിന്നീട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ, സാറേ സാറ് എന്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ വണ്ടി എടുത്തു പക്ഷെ അത് മോശമായിരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞാനീ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പരിചയപ്പെടാൻ വരുമ്പോൾ സാർ എന്നെ ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ പണ്ട് വിളിച്ചിരുന്നു ഒരു വണ്ടി എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിക്കും ഏത് വണ്ടിയാണ്? അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടായി കറക്റ്റ്. അപ്പം ഞാൻ ചോദിക്കും ആദ്യത്തെ ചോദ്യം കുഴപ്പമൊന്നുമില്ല, ഇല്ല സാർ വളരെ ഹാപ്പിയാണ്, സന്തോഷം. ഇങ്ങനെ അല്ലാതെ എനിക്ക് ഇതുവരെ അങ്ങനെ മോശമായിട്ട്, കാരണം ഞാൻ എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതൽ നമ്മളൊരാൾ ഫോണിൽ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇപ്പം ഇന്ന വണ്ടിയാണ് നല്ലത്, മറ്റേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി ടു ദ പോയിന്റ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യത ഇല്ല ആർക്കും, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന രീതി. അപ്പൊ അങ്ങനെ നമ്മൾ ആ രീതി പറഞ്ഞു കൊടുക്കുന്നത് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്രൂരമായി പോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് എടുക്കണ്ട കേട്ടോ, അത് കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം വരാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ചോദിച്ച ആൾ ഏതെങ്കിലും ഡീലർഷിപ്പിൽ ചെന്ന് ഓൾറെഡി വണ്ടി ചോദിച്ചിട്ട് വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ അത് കണ്ട് അവർ വിളിക്കുമ്പോൾ ഒരു വൈലല്ല മറ്റേ ബൈജു നേരെ വിളിച്ചു പറഞ്ഞു എടുക്കുക തന്നെ പാടില്ലെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ എല്ലാവരും പരിചയമാണല്ലോ അവരെ വിളിച്ചിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, നിങ്ങളെ ആ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ശക്തി, ഒരു ഫ്രണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. രണ്ട് വണ്ടിയാണ്, ഒന്ന് ഡിസൈർ ആണ്, ബലേനോ, ഈ രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ബലേനോ എടുക്കാൻ തീരുമാനിച്ചു. കാരണം പറഞ്ഞു തരാമെന്നറിയോ? ഞാൻ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതെ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ആള് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം നല്ല വണ്ടികളായിരിക്കണം എന്നൊന്നുമില്ല. കാരണം എനിക്ക് എന്റെ സാമ്പത്തിക നിലവാരവും എൻ്റെ ആവശ്യങ്ങളും പരിഗണിച്ചാൽ ഞാൻ വണ്ടി എടുക്കും. മുമ്പ് എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു, ഫിയറ്റ് യൂനോ എന്ന് പറഞ്ഞിട്ട്, അത് സെക്കൻഡ് ഹാൻഡ് എടുത്തതാ. ആ കാലത്ത് എനിക്കത് വാങ്ങിക്കാൻ വകുപ്പുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് നമ്മളെ കാണാൻ പലരും പല സ്ഥലങ്ങളിൽ വരും, ഈ പല കാര്യങ്ങൾ കാലങ്ങളായിട്ട് നമ്മളെ കാണുന്ന ആഗ്രഹിക്കുന്നവർ. ആ സമയത്ത് മലപ്പുറത്ത് ഒരു പയ്യൻ കാണാൻ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്ന് പറഞ്ഞാൽ വർത്തമാനൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു മോനെ നീ അവിടെ നിന്ന് വന്നാലോ, അതിൽ ഒരുമിച്ച് ഊണ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം. ഒരുമിച്ച് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഫിയറ്റൂനോയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഇത് ചേട്ടൻ്റെ വണ്ടിയാണോ? ഞാൻ പറഞ്ഞു അതെ. അതോടെ കക്ഷണം മുഖമൊക്കെ അങ്ങ് മാറി, അതിനുള്ള എല്ലാ ബഹുമാനവും പോയൊരവസ്ഥയായി. പുള്ളി വളരെ ഗംഭീര വണ്ടി പ്രതീക്ഷിച്ചു, പഴയ യൂണിയനിലേക്കാണ്. അപ്പോൾ അവൻ്റെ മുഖമൊക്കെ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കക്ഷി പിന്നെ ഉടനീളം പുള്ളി ആകെ ഗ്ലൂമിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു, ഒരു പഴയ ബലേനോ, അതവൻ ആ കാലത്തെ പുതിയത് വാങ്ങിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ കണ്ടിട്ട് അതെല്ലാം ഗംഭീര വണ്ടികളായിരിക്കണം എന്നൊന്നും അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായിട്ടാണ്? ഇപ്പൊ പുതിയൊരു വണ്ടി മേടിച്ചിട്ടില്ലേ? ഒരു ബെൻസ് വാങ്ങിച്ചു. അല്ല, അതാ ഫീലിംഗ് കൊണ്ടല്ല,
നമ്മൾ എല്ലാവരും കാണുമ്പോഴത്തേക്കും ബലേന അല്ല ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബലേന എന്തുകൊണ്ട് ഞാൻ വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അധികം ഓട്ടമൊന്നുമില്ല, എനിക്ക് ആകെ ഉള്ളത് കോട്ടയം തന്നെ വീട്ടിൽ അമ്മയെ കാണാൻ പോകുന്നു. പക്ഷേ എപ്പോഴും നമ്മുടെ ഇതിൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളുണ്ടാവും ആരെങ്കിലുമൊക്കെ കമ്പനികളുടെ, അവിടെ ഞാൻ എൻ്റെ വണ്ടിയിലൊന്നും ഒരിക്കലും കോട്ടയത്ത് വീട്ടിലൊന്നും പോകാറില്ല. പിന്നെ ഇപ്പം 6 വർഷം കഴിഞ്ഞതിൻ്റെ ബലേന ഇപ്പോഴും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അത്രയ്ക്കുള്ള ഓട്ടമുള്ളൂ, അത്രയേ ഉള്ളൂ. അത് പിന്നെ എൻ്റെ കയ്യിൽ ഹോണ്ട പ്രിയോ ഉണ്ട്. പക്ഷേ ഈ ബെൻസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് സ്വയം തോന്നിക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ ബെൻസ് വാങ്ങിച്ചു എന്നുള്ളത് അല്ലാതെ അതൊരു കാര്യമില്ല. അത് ഞാൻ കുറേ കാലം ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് അതും ആവശ്യമില്ല സത്യത്തിൽ. പിന്നെ ബെൻസ് വാങ്ങിച്ചു എന്ന് കുടുംബത്തിലോ നാട്ടിലോ ഒക്കെ ഒരു മനസ്സ് വാങ്ങിച്ചു കാണും എന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വാഹനം, അങ്ങനെയാണ് ബലേനെ തെരഞ്ഞെടുത്തത് പറഞ്ഞു. ഇത്രയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനമായിട്ട് ബലേനെ തെരഞ്ഞെടുത്ത ഒരാൾക്ക് ഈ 105 രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര നമ്മൾ എക്സ്പെൻസ് ചുരുക്കി പോയാലും ഒരു എക്സ്പെൻസ് ഉണ്ട് അതിന്. അത് ശരിക്കും എങ്ങനെയും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതോ അത് ശരിക്കും ഒരു പാഷൻ ആയതുകൊണ്ട് വെക്കുന്നതാണോ? പണ്ടേ നമ്മളിവിടെ ഒരു നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു ചേട്ടന് കടം മേടിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു പാഷൻ ആയതുകൊണ്ട് വന്നതാണോ? എന്താണ് അതിൻ്റെ പുറകിലുള്ള ആ ഒരു? അതെ, യാത്ര ഒരു പാഷനായിട്ട് തന്നെ വന്നതാണ്. ഇപ്പം പാഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ പാഷന് വേണ്ടി ജീവിക്കുക എന്നൊരു കാര്യം പറയില്ല. ഞാൻ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ജീവിച്ച മുഴുവൻ പാഷന് വേണ്ടിയാണ്. ഓക്കെ, ഒന്ന് യാത്രകൾ, മറ്റൊന്ന് ഓട്ടോമൊബൈൽ. ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന പ്രൊഫഷനും കൂടിയാണ്. യാത്രകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ യാത്ര ചെയ്യുന്ന അത്രയും പൈസ നമുക്ക് ഒരു തരത്തിൽ തിരിച്ചു കിട്ടുകയല്ല. ഇപ്പൊ ഒരു പക്ഷേ കിട്ടിയേക്കാം, കാരണം യൂട്യൂബിൽ നമ്മൾ, ഞാൻ പക്ഷേ യൂട്യൂബിൽ അത്ര സജീവമായിട്ട് യാത്രകൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. ഇതിനു മുമ്പുള്ള സമയം എങ്ങനെ വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, പുതിയൊരായത്ത് പോകുന്നു, അതിൽ എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ എഴുതുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീനിൽ എഴുതുന്നു, അല്ലെ എന്റെ മാഗസീനിൽ എഴുതുന്നു, ഇതിൽ നിന്നൊക്കെ വളരെ കുറച്ച് ചെറിയ പൈസ കിട്ടുള്ളൂ. ഇനി പുസ്തകമാക്കി നിൽക്കട്ടെ, എൻ്റെ ഒരു 10 പുസ്തകങ്ങൾ, യാത്രാ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ വളരെ ചെറിയ പൈസ നമുക്ക് റോയൽറ്റി ഒക്കെ വരുള്ളൂ. അങ്ങനെ അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയല്ല. അപ്പം നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് കുറേ മാറ്റി വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ ഓട്ടോമൊബൈൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ബലേന എടുത്ത സമയത്ത് വേണമെങ്കിൽ കുറച്ച് യാത്രകൾ ചുരുക്കിയിട്ട് അന്നേ ബെൻസ് വാങ്ങിക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓരോ പൈസ ചിലവാക്കുമ്പോഴും അയ്യോ എനിക്ക് അടുത്ത മാസം ഒരു യാത്ര ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചുരുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. കാരണം ഞാൻ ഏറ്റവും അധികം ആസ്വദിക്കുന്ന യാത്രകളാണ്, ഏറ്റവും അധികം എക്സൈറ്റഡ് ആകുന്ന യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയ ചിലവുകളൊന്നും എനിക്ക് വേറെ ഇല്ല. ഞാൻ പിന്നെ ഒരു വൈകുന്നേരം ഒരു ചായ കുടിക്കുന്നതല്ലാതെ ഞാൻ വെളിയിൽ നിന്നും അങ്ങനെ ഒന്നും കഴിക്കാറ് പോലും വളരെ ഫുഡിയേ അല്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത് അങ്ങനത്തെ ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ അതുപോലെ ആസ്വദിക്കുന്നുണ്ട് എല്ലാം, വെളിയിൽ പോയി കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അതെല്ലാം വളരെ ചിലവ് ചുരുക്കി. അങ്ങനെ വലിയൊരു പണക്കാരനും അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ പുതിയൊരു രാജ്യം കാണുന്ന രീതിയായിരുന്നു ഈ കോവിഡ് വരുന്നവരെ. അത് വലിയ എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ചൊക്കെ എക്സ്പെൻസ് ചുരുക്കി യാത്ര നമ്മൾ ശീലിക്കും, സ്ഥിരമായ യാത്ര ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ അതുപോലെയുള്ള ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുക്കുക, അതുപോലെ വളരെ കുറച്ചുകൂടി പ്ലാൻഡ് ആവും, വളരെ വൃത്തിയുണ്ടെങ്കിലും ചിലവ് കുറഞ്ഞ ഹോട്ടലുകളിൽ താമസിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇപ്പൊ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചിലവ് കുറഞ്ഞ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് എന്നല്ല, എനിക്ക് തോന്നുന്നു എവിടെ തായ്ലൻഡ് പോയാലും നമ്മൾ 3-star ഹോട്ടൽ 1,000 രൂപയ്ക്ക് ഇപ്പോഴും അവിടെ കിട്ടും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനം, ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു, ഏറ്റവും അവസാനമായിട്ട് ഞാൻ പോയ 3 യൂറോപ്യൻ രാജ്യങ്ങൾ 70,000 രൂപ എനിക്കായുള്ളൂ ചിലവായുള്ളൂ. യൂറോപ്പ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവരും ലക്ഷങ്ങളുമായിട്ട് പോകാൻ നിന്ന് ഞാൻ 1,00,000 രൂപ മാറിക്കൊണ്ട് പോയി 75,000 രൂപയുള്ള ബാക്കി പൈസ തിരിച്ചുകൊണ്ടു വന്നു. ആ രീതിയിൽ യാത്ര ഞാൻ പഠിച്ചു. അതൊരു പുസ്തകം എഴുതി, ബാൾട്ടിക് ഡയറി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി, അതിപ്പം DC പബ്ലിഷ് ചെയ്തു. ആ രീതിയിൽ ചിലവരൊക്കെ പഠിച്ചു എങ്കിൽ പോലും എൻ്റെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് തന്നെയാണ് ഞാനിപ്പോഴും യാത്ര ചെയ്യുന്നത്. ഇനി ഇപ്പോഴും ഫ്ലൈറ്റ് തുടങ്ങിയ ഉടനെ ഞാൻ അർമേനിയ പോകാൻ വേണ്ടി നിൽക്കുന്നു. അതിനുവേണ്ടിയുള്ള പൈസ ഉണ്ടാക്കലായിരുന്നു ഇത്ര അങ്ങനെ, പക്ഷെ കുറച്ച് കൂടുതൽ സമയം കിട്ടി, കിട്ടി എന്നുള്ളതുള്ളൂ. യാത്രകൾ ചെയ്യുമ്പോൾ ഒരു എവിടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ഞാൻ മീശ എടുത്തത് ഇന്ത്യക്കാരനാണ് തിരിച്ചറിയാതിരിക്കാനാണ്. ശരിക്കും അത് ഉള്ളത് തന്നെയാണ്? തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോൾ പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യാത്ര ചെയ്യുന്ന ആരും അത് സമ്മതിക്കും, ഇന്ത്യക്കാർക്ക് ഒരു വിലയും മിക്ക രാജ്യങ്ങളിലും ഇല്ല. കാരണം നമ്മൾ ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ കയറുമ്പോൾ ഇന്ത്യക്കാർ കുറച്ച് പേര് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഇവർ ഈ ബാഗ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അതൊക്കെയാണ് ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. എന്തിനാണ്, സന്തോഷ് കുളങ്ങരയുടെ നമ്മളെ അടുത്ത കാലത്ത് സഫാരി വെച്ചത് പ്രോഗ്രാമിൽ സന്തോഷ് പറയുന്നുണ്ട്, മറ്റേ ലണ്ടനിലെ മറ്റേ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുന്നിൽ സന്തോഷം തരുന്നു. അപ്പം ഇത് റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് സന്തോഷം ബാക്കിലേക്ക് മാറ്റി. ഓക്കെ, പക്ഷേ റിസർവ്ഡ് അല്ലായിരുന്നു, പിന്നെ ആൾക്കാരൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ബ്രൗൺ നിറമുള്ള ഒരുത്തം മുന്നേ ഇരിക്കേണ്ടതെന്ന് ഡ്രൈവർ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അത് നമ്മുടെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമാണ് പ്രധാനമായിട്ടും, അവരുടെ കുഴപ്പമുണ്ട്. അതിൻ്റെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ വംശ വിറി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നമുണ്ട്. അത് UK പോലുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇപ്പം തായ്ലൻഡിൽ അതുകൊണ്ടല്ല, തായ്ലൻഡ് ഇന്ത്യക്കാരെ എന്ന് കാണിക്കുന്ന അക്രമങ്ങൾ കാരണമാണ് അവർ ഇന്ത്യക്കാരെ വിറക്കുന്നത്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ചെല്ലുന്ന ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പോലും ഇന്ത്യക്കാരെ അവർ കാണുന്നത് രണ്ടാം കിടക്കാരായിട്ട്. കാരണം നമ്മൾ
നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള ആഘോഷമാണ്. പിന്നെ ഏതൊരു രാജ്യത്തിൽ ചെന്നാൽ അവരുടെ നിയമങ്ങളും അവരുടെ മര്യാദകളും പാലിക്കാതെയുള്ള പെരുമാറ്റം, ഇതുകൊണ്ടൊക്കെയാണ് തായ്ലൻഡിൽ നമുക്ക് വിലയില്ലാതായിപ്പോഴും. അപ്പം അങ്ങനെ ഇന്ത്യക്കാരുടെ വില പലയിടത്തും നശിച്ചിട്ടുണ്ട്. അപ്പം മീശ ഇല്ലെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ ഒരു സംശയം നിൽക്കും, ഇവൻ ഇന്ത്യക്കാരനാണ് കടൽ തീരത്ത് പോയിട്ടോ. ഇനി ഇത്തിരി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഇപ്പം കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇത്തരം പഴയ റഷ്യയുടെ ഭാഗങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർക്ക് ഭയങ്കര വിലയാണ്. അവിടെ മീശയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ചെന്നപ്പോഴത്തേക്കും അവിടെ മീശ കാണുന്ന ഉടനെ നമ്മൾ ഇന്ത്യൻ എന്ന് ചോദിച്ചിട്ട് അവരുടെ ഡാൻസാണ്. കാരണം നമ്മൾ ഈ ഇവരെല്ലാവരും ഈ ബോളിവുഡ് ആരാധകരായതുകൊണ്ട് നമ്മൾ ഷാരൂഖ് ഖാൻ ചെന്ന പോലെയാണ് നമ്മളൊക്കെ ചെല്ലുന്നത്. ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വഴുണ്ട് ഡാൻസ് എന്നാണ് ചോദിക്കുന്നത്. അവരുടെ വിചാരം നമ്മളിവിടെ ഫുൾ ടൈം ഡാൻസും പാട്ടുമാണ്. അത് അത്തരം രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അത് മോശമല്ല. ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടിയേക്കുന്ന ഈ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോരുത്തരും കാണുമ്പോഴത്തേക്കും നമ്മളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഹാ ഇന്ത്യൻ. എന്നിട്ട് പഴയ തലമുറയാണെങ്കിൽ രാജ് കപൂറിൻ്റെ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ്റെ പേര് ചോദിക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണ് ഷാരൂഖ് ഖാൻ്റെ പേര് ചോദിക്കും. ആ രീതിയിൽ അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റഡാണ് ഇന്ത്യൻ സിനിമകളുടെ കാര്യത്തിൽ. ആ ബഹുമാനം നമുക്ക് കിട്ടും. നമ്മുടെ ശരിക്കും കൾച്ചറൽ അംബാസഡേഴ്സ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഒന്നുമല്ല, ഇവരാണ്. ഈ ബോളിവുഡ് താരങ്ങളാണ്. എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം ലാസ എന്ന് പറഞ്ഞ് മറ്റേ ടിബറ്റിൻ്റെ തലസ്ഥാനമുണ്ടല്ലോ ചൈനയിലെ, അവിടെ ഇന്ത്യക്കാരും ഇല്ല ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പഴയ ദലൈലാമയുടെ അനുയായികളുണ്ട്, പക്ഷെ അവരൊന്നും ഇന്ത്യയായിട്ട് പുതിയ കാലത്തുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അമീർഖാൻ്റെ പോസ്റ്റേഴ്സ് വിൽക്കാൻ വെച്ചിരിക്കുന്നു ലാസയിൽ, ടിബറ്റിൻ്റെ തലസ്ഥാനത്ത്. നമ്മളെ ഞെട്ടിച്ച സംഭവമായിരുന്നു. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചിട്ട് ഇതിന് ഓഫീസേഴ്സ് എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, ആ അമീർഖാൻ യു ഇന്ത്യൻ എന്ന് ചോദിച്ചു. അവന് സന്തോഷം. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ ടൂറിസത്തെ കുറിച്ച് പറയും. ഇപ്പം നമ്മൾ വെനീസിൽ പോയ ഒരാളാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടനാടൊക്കെ എത്ര സുന്ദരമായിരുന്നു, അതുപോലെ ഇതായിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വിലപിക്കാൻ. ഇപ്പം സന്തോഷ് സാറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒത്തിരി വീഡിയോസിലൂടെ ഇങ്ങനെ ആൾക്കാരിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ പ്രോബ്ലം എന്താ? നമ്മുടെ ടൂറിസം വളരാത്തതിൻ്റെ കാരണം രണ്ട് പ്രോബ്ലമുണ്ട്. നമ്മുടെ പ്രോബ്ലമുണ്ട്, ജനങ്ങളുടെ പ്രോബ്ലമുണ്ട്, നമ്മളെ ഭരിക്കുന്നവരുടെ പ്രോബ്ലമുണ്ട്. ഭരിക്കുന്നവരെന്ന് പറഞ്ഞവർ കൃത്യമായ രീതിയിൽ ഇപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയല്ല, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ ഒരു മന്ത്രി റിയാസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഭരണാധികാരികളെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, അടുത്ത 20 വർഷത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ വൈറ്റില ജംഗ്ഷൻ വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതേ സാധനം ജർമ്മനിയിലുള്ള ആളാണ് ചിന്തിക്കുന്നത് 200 വർഷത്തേക്ക്. ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റിയാസ് ലോകം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു. അതേപോലെ എനിക്ക് ഒന്നും പറഞ്ഞില്ല, ഞാൻ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് അപ്പം തോന്നിയൊരു കാര്യമാണ്, 20 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇടാന്ന് പോകും. 20 വർഷത്തേക്കുള്ള വികസനം ഒരു തലമുറയ്ക്കുള്ള പോലും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ 1 വയസ്സുള്ള വെച്ച് 20 വയസ്സാകുമ്പോൾ തന്നെ അത് കഴിഞ്ഞു. ആ അത്രയും കാലത്തുകളുടെ വികസനമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇതേ പ്രശ്നമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. ഇപ്പം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഇപ്പൊ ഈ നമ്മൾ വെനീസിനെ പറ്റി പറഞ്ഞ വെനീസ് ഒരു ഇട്ടാവട്ട സ്ഥലമുള്ളൂ. ആലപ്പുഴ എന്ന് പറയുന്നത് എന്തൊക്കെ രസമുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ അതിനൊന്നും ബേസിക് സൗകര്യങ്ങളില്ല. ഒരു ഒരു ടൂറിസ്റ്റിനൊന്നും ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു സൗകര്യമുണ്ടോ? അത്തരത്തിലുള്ള അത്തരം കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വികസിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം തീർച്ചയായിട്ടും വേണം. പിന്നെ നമ്മൾ പല രാജ്യങ്ങളും പോകുമ്പോൾ, ഇപ്പം ഉദാഹരണമായിട്ട് സിംഗപ്പൂർ, സിംഗപ്പൂരിനൊക്കെ വളരെ ചെറിയ ചരിത്രമുള്ളൂ, പക്ഷെ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു 50 വർഷത്തെ ചരിത്രം അവരെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കാൻ അവരെ എത്രത്തോളം എന്താ ഉത്സുകരാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് 1000 കണക്കിന് വർഷത്തെ ചരിത്രമാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പോൾ ഓരോ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളെ കൊണ്ടുപോയി ഓരോ ഫോർട്ട് കാണിക്കും, ഇത് 400 years old. അവിടെ ചിലപ്പോൾ ഒന്നും കാണിയില്ലെങ്കിലും അത്, പക്ഷെ നമ്മൾ വേണം, നമ്മളുടെ 4000 വർഷം മുഴക്കമുള്ള കോട്ടകളാണ് രാജസ്ഥാനിൽ ചെന്നാൽ എന്നുള്ളതാണ് നമ്മുടെ. അപ്പോൾ ആ രീതി നമ്മുടെ ഒരു പൈതൃകമുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം എന്തുകൊണ്ടാണ്, ഇപ്പം ടൂറിസ്റ്റുകൾ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് വന്നവരോട് നമ്മൾ വെളിയിലൊക്കെ വെച്ച് ഇന്ത്യ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെ വെളിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കുമ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് വെച്ചാൽ അവർ പറയും ഡൽഹി, ജയ്പൂർ, ആഗ്ര കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കും കേരളത്തിൽ കേട്ടിട്ടുണ്ടോ എന്നോ. പക്ഷെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വെളിയിൽ. ലണ്ടനിലെ ബസ്സുകളിൽ പോലും നമ്മുടെ പോസ്റ്റർ ഇൻക്രെഡിബിൾ ഇന്ത്യയും. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ വളരെ ചുരുക്കം, എൻ്റെ ഇത്രയും വർഷത്തെ 105 രാജ്യങ്ങളിൽ പോയിട്ട് ഒരു 4-5 രാജ്യത്ത് പരിചയപ്പെട്ട ഫോറിനേഴ്സ് മാത്രമേ കേരളം കേട്ടിട്ടുള്ളൂ. ഓ, അതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതൊന്നും എവിടെ എത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ വരേണ്ടത്. പറയുമ്പോൾ യുനെസ്കോ ഒക്കെ ലിസ്റ്റ് ചെയ്ത വലിയ ലിസ്റ്റിലൊക്കെ ഉണ്ട് നമ്മൾ. പക്ഷേ അതാണ് വളരെ ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പം ഏത് രാജ്യത്ത് പോയാലും നമ്മളൊക്കെ എന്താ പറയുക, ടാക്സി എപ്പോഴും പിടിക്കാതെ നമ്മൾ ട്രോളി ഉരുട്ടി എവിടെയെങ്കിലും പോവുക, ഹോട്ടലിൽ തപ്പി പോവുക. ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫുട്പാത്തിൽ നിങ്ങൾക്ക് ഒരു പെട്ടി വലിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്നാൽ റോഡിൻ്റെ സൈഡിൽ കൂടെ പറ്റുമോ? ഒന്നും പറ്റില്ല. ടൂ വീലറുകാരെ ഒന്ന് പേടിപ്പിക്കും. ഈ രീതിയിൽ അതൊക്കെ ഒരു ടൂറിസം ഫ്രണ്ട്ലി ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടത്.
അതൊന്നും നമുക്കില്ല. നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ടൂറിസ്റ്റ് ടാക്സിക്കാരുമായിട്ട് ടൈപ്പിൽ അവർ കുറേ സ്ഥലം കൊണ്ടേ കാണിക്കും പോകും. ഇപ്പം വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല കാഴ്ചകൾ കാണും. അപ്പം അതിനകത്ത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും, പ്രകൃതി, അതായത് കടല്, അതുപോലെ തന്നെ മൗണ്ടൻ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ശരിക്കും ഒരു യാത്രികൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഏത് കാഴ്ചകളാണ്? ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്, ചരിത്രം ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ അത്തരം കാഴ്ചകൾ കണ്ടുപിടിക്കാൻ വളരെ ഉത്സുകനാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഉദാഹരണം പറഞ്ഞു പറയുകയാണെങ്കിൽ, അതെൻ്റെ അടുത്ത് അവിടുത്തെ ഗൈഡ് തന്നെ ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നോട് ചോദിച്ചൊരു സംഭവം ഉണ്ടായത്. ഞാൻ ഈ അവസാനം ബോസ്നിയ പോയപ്പോഴാണ്. ബോസ്നിയ എന്ന് പറയുന്ന പഴയ യുഗോസ്ലോവിയയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ ജനറൽ ടിറ്റോയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ടിറ്റോ നമ്മുടെ ഈ മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ഉള്ള ഒരു അരക്ഷിതാവസ്ഥ പുള്ളിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലം വേണം എന്നൊക്കെ പുള്ളി മുന്നിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് റഷ്യ ആണവായുധങ്ങൾ കണ്ടുപിടിച്ച സമയം കൂടെ. അപ്പം റഷ്യയും യുഗോസ്ലോവിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ പുള്ളിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഒരു ഗുഹയുണ്ടാക്കി, ഒരു 5-star ഗുഹ. അത് 1.5 kilometer മലയ്ക്കകത്തേക്ക്, അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആണ്. അതായത് 300 പേർക്ക് ഏതാണ്ട് 10-90 ദിവസം ആഹാരം പോലും ഇല്ലാതെ താമസിക്കാൻ പറ്റും. ഫുൾ എക്യൂപ്ഡ് ആണ് ആ സ്ഥലം. അപ്പോൾ അത് അതിനുശേഷം യുഗോസ്ലോവിയ പിരിഞ്ഞു, ജോസഫ് ടിറ്റോ മരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ വിസ്മൃതിയിലായിരുന്നു. ഇതൊരു ചെറിയ ഗ്രാമത്തിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു മലക്കകത്ത്. അതിനുശേഷം പിന്നെ അത് പുതിയ ബോസ്നിയ പറഞ്ഞപ്പോഴത്തേക്കും ജോസഫ് ടിറ്റോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വെറുക്കപ്പെട്ട മനുഷ്യനായി. അങ്ങനെ അവർ അദ്ദേഹം നിർമ്മിച്ച എല്ലാ കാര്യങ്ങളും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഓൾമോസ്റ്റ് എല്ലാം നശിപ്പിച്ച അവസാനം ഈ ഗുഹയിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലനിന്നു. വളരെ അടുത്ത കാലത്താണ് അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയത് എന്നുപോലും പറയില്ല. കാരണം ഞാനവിടെ ചെല്ലുമ്പോൾ ആകെ 5 പേര്, ഞങ്ങൾ 5 പേരുള്ളൂ അവിടെ ഇത് കാണാൻ. അപ്പം ഞാൻ അവിടെ ബോസ്നിയ ചെന്നിട്ട് നമ്മുടെ ഗൈഡിൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥലം, പുള്ളി പറഞ്ഞു അത് ഇന്ന സ്ഥലത്താണെന്ന് എനിക്ക് തോന്നി, ഞാൻ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് ഞങ്ങളവിടെ ചെന്നിട്ട് പുള്ളി ചോദിച്ചു, നിങ്ങളിത് എവിടുന്ന് അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ജോസഫ് ടിറ്റോയെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബോസ്നിയ പോകുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്ന നോക്കുമ്പോൾ ഇതൊന്നുമില്ല ആദ്യം. പിന്നെ നമ്മൾ അതിൻ്റെ അത് ഹിസ്റ്ററിക്കലുകൾ എന്ത് സ്ഥലങ്ങളുണ്ടോയെന്ന് തപ്പി പിടിച്ചപ്പോഴാണ് ഇത് വന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്നൊരു ടൂറിസ്റ്റായിട്ട് ഞാൻ മാത്രമേ ഇപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ എന്ന്. കാരണം അത് കേൾക്കുന്നവരെല്ലാം ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഹിസ്റ്ററി കാര്യമായ രീതിയിൽ ഞാൻ എല്ലായിടത്തും പോയിട്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതും പിന്നെ മൗണ്ടൻസ്, മൗണ്ടൻ ഇറങ്ങുന്നു അല്ല കേട്ടോ, അത്തരം വേർക്കുന്ന പരിപാടിയൊന്നും അല്ല. അതായത് ഹിൽ സ്റ്റേഷൻസ് ഭയങ്കര ഇഷ്ടം എനിക്ക്. ബീച്ച് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലം, അത്തരം സ്ഥലങ്ങളിൽ. പിന്നെ ബീച്ചസ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, കാരണം ചൂട് എനിക്ക് വലിയ താല്പര്യമില്ല. ഹിൽ സ്റ്റേഷൻ ഇഷ്ടപ്പെടുന്ന ഈ തണുപ്പ് കൊണ്ടാണോ? തണുപ്പ് കൊണ്ടും പിന്നെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ 3-4 ഇടുക്കിയിലൊക്കെയാണ്. അച്ഛനും അമ്മയൊക്കെ ഇലക്ട്രിസിറ്റി പോകുള്ളായിരുന്നു ആ കാലത്ത്, അങ്ങനെ ഒരു അടുപ്പ് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്തരം സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകും. അപ്പൊ അതിനുവേണ്ടി ഒത്തിരി യാത്രയാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വിയറ്റ്നാമിലൊക്കെ ചെന്ന ഹിൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ 10-400 kilometer ദൂരെയാണ്. അതും ഞാൻ തപ്പിപ്പോകും, കാരണം അതെനിക്കൊരു എന്താ പറയുക, ഒരു ആഗ്രഹം, ഇഷ്ടമാണത്. അതുകൊണ്ടാണ് ഇനി എവിടെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു, അതായത് ഇനി എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനിൽ സ്ഥലമായി അതിന് ഭയങ്കര ആഗ്രഹം. അത് ഞാൻ ചെയ്യും. ഞാൻ ആ ഇന്റർവ്യൂ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ 360 degree വ്യൂ ഒക്കെ ഉള്ള മനോഹരമായ സ്ഥലം, നല്ലൊരു ലൊക്കേഷൻ കിട്ടും. അതെ, അതാണ് ഒരു ആഗ്രഹം. ഓക്കെ, ഇനി ഇന്ന് ഞാൻ രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഡോക്ടറാണ്, ഡോക്ടർ ആശംസ് എന്നാണ് പേര്. ആള് ഇങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ബൈച്ചു എന്നായ സാറിനെ ഒന്ന് കിട്ടുമെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു നോക്കാടാ, ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ പോയി വിളിക്കുന്നത്, അതുകൊണ്ടുള്ള മറുപടി. ഈ പുള്ളിക്ക് അങ്ങനെ ജാടയൊന്നും ഇല്ല, പക്ഷെ ഞാനുണ്ടല്ലോ, എന്തെങ്കിലും നിങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയണം, ഞാൻ 1 month ആശുപത്രിയിൽ കിടന്നു. ഈ 1 month ആശുപത്രിയിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ദിവസം കഴിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ 7 AM അവനൊരു മെസ്സേജ് കിട്ടി. അവനാ മെസ്സേജ് കണ്ടില്ല, ഞാൻ ഇവിടെ വന്നിട്ട് വിളിച്ചു, ആശംസ ഞാൻ ഇന്ന് ആള് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് 10-15 minutes പറയണം, ഈ ഇന്റർവ്യൂ പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂ അവന് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണെന്ന് പറയണം എന്ന് പറഞ്ഞു. താങ്ക് യു ആശംസിന്, ഒരു ഹായ് പറഞ്ഞാല്. ഹായ്, എന്തായാലും ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനാ. അതെ, എല്ലാ ദിവസവും എന്റെ ഓരോ എത്ര നീളമുള്ളതാണെങ്കിലും കഴിഞ്ഞു പോയാൽ. ഇനി ഇത് വീഡിയോ ഏതായാലും ആശംസ വേണം, ആശംസ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഒരു ഫാൻ എന്ന് പറയും, അതായത് അത്രയും ഒരു ഡോക്ടറാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അവൻ ഇത്രയും ഒരു ഫാൻ എന്നുള്ളത്, ഞാനൊരു ഫാൻ ബോയ് ആണെന്ന് പറയണമെന്ന് എന്നോട് പറഞ്ഞു. ഒരു സെലിബ്രിറ്റി ഇമേജ് തന്നെ, ശരിക്കും യൂട്യൂബ് ആണോ അതോ ഈ യാത്രകളാണോ എഴുത്താണോ എന്താ തോന്നുന്നത്? എഴുത്ത് എനിക്ക് പണ്ട് തൊട്ടേ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള സത്യം. കാരണം ഞാൻ മാതൃഭൂമിയിലൊക്കെ ഈ ഓട്ടോമൊബൈൽ എഴുതി തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനത് വായിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞാൽ ഭയങ്കര സ്പൈസി ആക്കി എഴുതുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ
അതെ ഞാൻ പറഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ മസിൽമാൻ കൊള്ളാന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അല്ലെങ്കിൽ ഓരോ സിനിമാ താരങ്ങള് അവരോട് ഉപമിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാഹിത്യമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഒരിക്കലും ഓട്ടോമൊബൈൽ ആരും എഴുതിയിട്ടില്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന്റെ പേരിൽ ഇപ്പോഴും ഇപ്പം ഒരു 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 വർഷം മുമ്പ് ഞാൻ ഇവിടെ വൈറ്റില ജംഗ്ഷനിൽ ഒരു സ്ഥലം ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ 98 മാതൃഭൂമിയിൽ എഴുതിയ തൊട്ടുള്ള എല്ലാ കട്ടിങ്സും എൻ്റെ കയ്യിൽ ഉണ്ടാവും, എന്നിട്ടാണ് എനിക്ക് അയച്ചത്, എൻ്റെ കയ്യിൽ പോലും ഇല്ലാതെ. അപ്പൻ ആ രീതിയിൽ അന്ന് വായിച്ച, ഇപ്പൊ വായന ഇഷ്ടമുള്ളവരുടെ കാര്യത്തിൽ അന്ന് നമ്മൾക്ക് കുറച്ചൊരു ആരാധകരുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മാതൃഭൂമിയിൽ മറ്റ് ഫീച്ചറുകളൊക്കെ എഴുതുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കും. അതെ, പിന്നെ യാത്ര എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ കൂടുതൽ ആസ്വദിച്ചാണ് എഴുതുന്നത്. അതെനിക്ക് കുറെ കൂടെ നന്നാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള കിട്ടിയത് ആ ഒരു എഴുത്തിൻ്റെ രീതികൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആരാധകരുടെ രീതിക്കൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ തോളത്തടിച്ച് ചേട്ടാന്ന് വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ പോക്കറ്റിലെ മൊബൈലിൽ കിടക്കുന്ന ആളാണ് ഞാൻ എന്നുള്ളത്. അപ്പോൾ കാണുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് നിന്നിട്ട് ഭയങ്കര സ്നേഹം, അതായത് ചേട്ടന് ഞാൻ ഇന്ന് ഇപ്പം കണ്ടതേ ഉള്ളൂ എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഏഷ്യാനിലുള്ളപ്പോൾ വെച്ചാൽ കുറച്ചുകൂടി അകൽച്ചയുണ്ട്, കാരണം വേറൊരു ലെവലിലാണ് ആൾക്കാർ ടി വി കാണുന്നത്. അപ്പം കാണുമ്പോൾ ചേട്ടൻ ടി വി കാണാറുണ്ട് നന്നാവുന്നുണ്ടെന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ അവരുടെ ഒരാളായി എന്നുള്ളതാണ്. അത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് അത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇപ്പോൾ ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഞാനിപ്പോൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആ പേര് ഞാൻ പറയുന്നത്, ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു സിനിമാ സംവിധാനിയുടെ എന്നെ കണ്ടപ്പോൾ, ഞാൻ അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാന്ന് പറയാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ വൈജുവിൻ്റെ വലിയ ഫാനാട്ടോ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് തന്നൊരു സംഭവം. അതെ, അപ്പൊ ആ രീതിയിലൊരു മാറ്റം ഇപ്പം വരുന്നുണ്ട്, അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ് മലയാളികളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് മലയാളികളെ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പം മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ ജയറാം രമേശ് പറഞ്ഞൊരു വാചകം ഞാൻ അതിൽ എൻ്റെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യക്കാർ ഒന്നുകിൽ ഒരാളെ ഹീറോസ് ആക്കും അല്ല സീറോ ആക്കും. അതുണ്ട്, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് വേഗം താഴെയിടും. അതുകൊണ്ട് ഞാൻ ഇത്തരം യാതൊരു പ്രശസ്തിയിലും ഒന്നും അഭിനമിക്കുന്ന ആളെ അല്ല. ഞാനിപ്പോഴും നടന്ന് സഞ്ചരിക്കുകയും ബസ്സിൽ പോവുകയും വൈകുന്നേരം പൊന്നൊരുന്നിയിലെ ചായക്കടയുടെ മുന്നിൽ ചായ കുടിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്, അല്ല ഞാനൊരിക്കലും ഹോളിഡേന് പോയി കഴിക്കുന്ന ആളെയല്ല. ആ രീതിയിൽ ഞാൻ ഒതുങ്ങിയാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു തരത്തിലും എന്നെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എറണാകുളത്ത് ഒരു കോഫി ഷോപ്പിൽ എന്നെ കാണാൻ പറ്റില്ല. ഞാനതൊന്നുമില്ല, ഞാൻ എൻ്റെ സമയത്തിരുന്ന് എഴുതുന്നു അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, മാഗസിൻ്റെ കാര്യം നോക്കുന്നു, അല്ലാതെ വെള്ളി വെളിച്ചത്തിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് അതിൽ താല്പര്യമുള്ള കാര്യമല്ല. അത് പക്ഷേ ഒരു സന്തോഷം തരുന്നുണ്ട് തീർച്ചയായിട്ടും. അത് സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ അല്ല, അത് സ്നേഹം നമുക്ക് തീർച്ചയായിട്ടും സന്തോഷം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി അമൃതയിൽ പോയി. അമൃതയിൽ ഞാൻ വിളിച്ചിട്ടാണ് പോയിരുന്ന ഒരാളെ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, കക്ഷിയാണ് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ കണ്ടു, അയ്യോ ചേട്ടനായിരുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന 1076 എന്റെ നമ്പർ, എന്ന് വെച്ചാൽ വൈകുന്നേരമാവും. ആ ചേട്ടനെ നോക്കണ്ടെന്ന് പറഞ്ഞ എന്നെ നേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു, ഞാൻ 10 കൊണ്ട് വാക്സിൻ എടുത്ത് പോകുന്നു. ഇതൊക്കെ ആ സ്നേഹം കൊണ്ടും നമ്മളുള്ള ഇഷ്ടം കൊണ്ടും എവിടെ ഒരു കരുതൽ അവർ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് സന്തോഷം.